ഈ വിട്ടിനേക്കാളും കുറച്ചുകൂടെ കയറ്റി വരയ്ക്കുക. കൂടുതലാണെന്നുണ്ടെങ്കിൽ കയറ്റി എടുക്കുക, കുറച്ചാണെന്നുണ്ടെങ്കിൽ താഴോട്ട് ഇറക്കുക. ഹലോ ഹലോ ഹലോ, മനസ്സിലായോ? ഇല്ല, മനസ്സിലായിട്ടില്ല. ഓർമ്മയുണ്ടോ? ഇല്ല. ആരാ? മോളെ, ശ്യാമളയല്ലേ? അതെ. അങ്ങനെ മറക്കാൻ പറ്റോ അമ്മാവാ? എന്റെ ജീവിതത്തിൽ ഞാൻ അമ്മാവനെ മറക്കൂല. പിള്ളേരെല്ലാം പുറത്തുണ്ട്, കളിക്കുന്നുണ്ട് അവരെല്ലാരും കൂടി. ആയിക്കോട്ടെ, പുറത്തു പോയിട്ടുള്ളത്. രാവിലെ മുതലി വൈകിട്ട് വരെ കഷ്ടപ്പെട്ട് പെണ്ണുത്തി ക്ഷീണം പിടിച്ച രണ്ടടിച്ച ഭാര്യമാരൊരു അന്താരാഷ്ട്ര പ്രശ്നമാക്കുന്നത്, ഒരു ഭീകരവാദി പോലെ പെരുമാറുന്നത്. ചിലപ്പോ ഭാര്യമാരെ വെറും തീവ്രവാദികളല്ല, കൊടും തീവ്രവാദികളാണ്. അതുകൊണ്ട് നമ്മൾ ഈ ന്യൂ ഇയറിന് ഇവിടെ വെച്ച് തിടുപ്പതിനടുത്ത് മദ്യപാനം നടത്തുന്നു. ഓക്കെ രാവണ, രാവണ സുഗുവിനെ വിളിക്ക്. ഹോട്ടലെ പോയിക്കൊണ്ടിരിക്കുന്ന, ഇത് വിളിച്ചോണ്ടിരിക്കണ. സുഖുവേ, നീ പെട്ടെന്ന് വാ, എല്ലാരും ഇവിടെ റെഡിയാണ്, ഓടി വാ. അല്ലടാ, ഞാൻ ബേക്കറിയിൽ നിന്ന് കേക്ക് വാങ്ങിട്ട് അങ്ങോട്ട് വരുന്നാന്ന് പറഞ്ഞിട്ടില്ലേ? അനക്ക് അവിടെ എത്തേണ്ട സമയം വേണ്ടേ? ഓ, നമുക്ക് ദൃഢപ്രതിജ്ഞ ചെയ്യണ്ടേ? വേഗം ഓടി വാ. എന്തൊരു കഷ്ടം എന്നാ പറയേണ്ടത്, ഞാനെന്നാ പറക്കുവാ വേണ്ടത്? എടാ രാവണ, ഞാൻ എത്തി. എന്റെ രാവണ, നിന്റെ ഒരു കാര്യം ശരി. എല്ലാം ഇപ്പളേ പൂസായി, ഇതാണ് ഇവരെ പ്രശ്നം. വിളിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നാ വരട്ട്. നിങ്ങൾ ഈ പറഞ്ഞ തീവ്രവാദ പ്രശ്നം എനിക്ക് പ്രശ്നമല്ല. കാരണം എന്താ അറിയാ, ഞാൻ ക്രോണിക് ബാച്ചിലറാണ്. ക്രോണിക് ബാച്ചിലർ. കലഹം മൂലം കാമിനി മൂലം കലഹം 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 കലഹം. ഓക്കെ, രാവണൽ ഇപ്പളേ പൂസാന്ന്. എന്റെ കാര്യം ഉറപ്പിച്ചില്ലേ? നിർത്തൂലേ നിങ്ങള്? വെറുതെ എന്നെ കൊണ്ട് വിദ്യാഭ്യാസം കെട്ടിക്കൂലല്ലോ. അതില്ല, ഇന്ന് ഞാൻ തുടങ്ങുന്നു, നിർത്തുന്നു, അതല്ലേ നമ്മള് തീരുമാനം? ഓക്കെ, പിന്നെ ഒരു കാര്യം, നിർത്താൻ വേണ്ടി തുടങ്ങുന്നതാണ്, അല്ലാണ്ട് തുടങ്ങാൻ വേണ്ടി നിർത്തുന്നതല്ല. എടാ, 12 മണി കഴിഞ്ഞാൽ തുടരു, കേട്ടിനാ? അപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് അടിച്ചു പൊളിക്കുന്നു, ഇന്നത്തോടെ നിർത്തുന്നു, പ്രതിജ്ഞ ചെയ്യുന്നു. ഓക്കെ, ഓയ്ക്ക്. ഭാര്യമാരുടെ തീവ്രവാദ സ്വഭാവത്തിനെതിരെ ഭർത്താക്കന്മാരുടെ പ്രതിരോധ പ്രതിജ്ഞ. പക്ഷെ എന്നാലും ശ്യാമള വിടൂല. സത്യം പറയാല, ഇന്ന് ഞാൻ അടിച്ചിരുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ല, ഓൾ എന്നെ കൊല്ലു. ഇന്ന് നീ അടിച്ചില്ലെങ്കിൽ നമ്മൾ നിന്നെ കൊല്ലും. പ്രശ്നം ഓളി ചൊറയാന്ന് നീ വിചാരിക്കുന്ന പോലല്ലേ? എനിക്ക് ചൊറയില്ലുള്ളൂ, എന്നെ അലക്കുന്നു അവിടുന്ന്. എന്നേരം അധികാണ്, നീ ബാങ്ക് കൊടുക്കണ. നീ ഒന്ന് അടിക്ക്, എട തുടങ്ങാനല്ലേ പണിയുള്ളൂ, പിന്നെ നിർത്താനാന്ന് പണി. ശ്യാമളേനെ വിചാരിക്കുമോ? ഇവനെന്തേ കളിക്കുന്ന ഇതും കൊണ്ട്? അതിൻ്റെ അകത്ത് നിറച്ചും വെള്ളം നല്ലോണം ഒഴിക്കും. കൊറേ നാളെ വെള്ളം ഒഴിക്കടാ.
നോക്കി നോക്കി ഒഴിച്ചു കൊടുക്കടാ. ഓള് കുഴപ്പാക്കടാ, ഒറ്റ വലിയ വെച്ചാ മതി, വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കണ്ണുകൂട്ടുവാ. ഒന്നും കൂടി കൊടുത്തു. അല്ല, നീ ടച്ചിങ് തീർക്കാനാ വന്നിന്? എന്ത് കൂടിയിട്ടടിക്കുന്നതിന്റെ പ്രശ്നമാണ്. ഭാര്യമാരുടെ തീവ്രവാദത്തിനെതിരെ നമ്മളെല്ലാരും ഒന്നും കൂടെ അടിച്ചിട്ട് പിരിയുന്നു. എല്ലാരോടും വെച്ച് പറയ, ഈ റൗണ്ടോടുകൂടി നമ്മള് ദൃഢപ്പ് തെറ്റിനെടുത്ത് മദ്യപാനം നിർത്തുന്നു. എല്ലാരും ഓക്കെയല്ലേ? ഓക്കെയല്ലേ? അപ്പോ രാവണന് എന്തെങ്കിലും പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? 31-ാം തീയതി ആയിട്ട് നമ്മൾ ദൃഢപ്രതിജ്ഞ എടുത്ത് ഇവിടെ സ്റ്റോപ്പ് ആക്കുന്നു. അപ്പൊ എന്റെ പോഞ്ഞു മുത്ത ഇനി ലൈഫിലില്ല. എന്നേക്കായിട്ടില്ല. ഇട പറയുകയാണ്, തോട്ടിനെ കൊന്നോളി ഞാൻ. ഇല്ല. അപ്പൊ ബാക്കി കാമിനി വേണ്ട പോലും കലഹം പിടിച്ച് ഇങ്ങോട്ട് പോവാ. ഏയ്, 12 മണി കഴിഞ്ഞ് അടിക്കാൻ പാടില്ല. 12 മണി കഴിഞ്ഞ് അടിക്കാൻ പറ്റില്ല. കൊണ്ടുപോകുന്നതിൽ ശരിയെന്നെ. എന്നാ പിന്നെ സുഖമായിട്ട് എടുത്തോ. ഇതുമെല്ലാരിക്കും വേണ്ടണ്ടായല്ലേ. ശേ, എന്താ ചെയ്യ? അപ്പൊ നിങ്ങൾ എല്ലാരുടെ പ്രശ്നം ഇതന്നെയാണല്ലേ. ഭാര്യ വരെ പേടി. പിന്നെ എല്ലാരും തീവ്രവാദികളുടെ പേടിക്ക് കാണണ്ടാവോ? പിന്നെ ശരിയാണ്, ഇപ്പോഴത്തെ എല്ലാ ഭാര്യമാരും അങ്ങനെയാണ്, ഒരുമാതിരി തീവ്രവാദ സ്വഭാവം. ഭാര്യമാര് മൊത്തത്തിൽ തീവ്രവാദികളാ. ചില സമയമില്ലേ, ഒരു വരവുണ്ട്, മണിച്ചിത്രത്താവുള്ള ശോഭന വരുന്ന നന്നാക്കിട്ടൊരു വരവുണ്ട്, അതാ സഹിക്കാൻ കഴിയുന്നത്. എന്നാ മിക്കവാറും ശ്യാമള മണിച്ചിത്രത്താവുള്ള നാഗവല്യാവും. ബാക്കി അവിടെ നിൽക്കട്ടെ, ആരിക്കും കൊടുക്കാം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എന്നാണീച്ചാ, എന്നാണീച്ചാ? അപ്പോൾ നമുക്ക് പ്രതിജ്ഞ തുടങ്ങാം. കംപ്ലീറ്റ് മിസ്. എൻ്റെ കഴിഞ്ഞു, ഇനി എനിക്ക് വേണ്ട. ഗ്ലാസ് മാറി. കൊറോണ വരാൻ അടിമോണ്ട. ഈ കാട്ടുകാരിയെ എടുക്കുന്ന ഈ കൊല്ലം എങ്ങനെയും ഒഴിവായി കിട്ടുവാ. ശരി, ഇനി സമയമില്ല, ഇനി നിൽക്കാൻ സമയം. നിങ്ങളായി നിങ്ങളെ പാടായി. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. വെള്ളടിച്ചു വെളിവില്ലാണ്ട് ഓരോ വിവരക്കേട് പറയും. മൊത്തം കണ്ടം പോലത്തെ ശ്യാമള തീവ്രവാദിയാവ. ഇവർക്ക് ഭാര്യമാരെ എങ്ങനെയാന്ന് മെരുക്കണ്ടെന്നുള്ള ക്ഷേത്രം അറിയാം. അതെങ്ങനെയാന്ന് ശുഭ്രത. Oh, 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 oh